ഡിയർ സ്റ്റുഡൻസ്, ഇൻകം ടാക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തത് ഇൻകം ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് അല്ലേ. ഇൻകം ടാക്സ് എന്താണെന്നും അതിൽ വരുന്ന വ്യക്തികളും അതിൽ വരുന്ന ഡെഫിനിഷൻസും അല്ലേ, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഇൻസിഡൻസ് ഓഫ് ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്, എക്സംപ്റ്റഡ് ഇൻകം, അഗ്രികൾച്ചർ ഇൻകം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇൻകം ടാക്സിൽ പഠിക്കാനുള്ളത് 5 ഹെഡ് ഓഫ് ഇൻകം ആണ്. ഇൻകം ടാക്സിന് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തതാണ് ഇൻകം ഫ്രം സാലറി, സാലറി ഇൻകം. രണ്ടാമത്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. മൂന്നാമത്താണ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. നാലാമത്താണ് ക്യാപിറ്റൽ ഗെയിൻ. അഞ്ചാമത്താണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ 5 ഹെഡ് ഓഫ് ഇൻകം ആണ് നമുക്ക് ഇൻകം ടാക്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഹെഡായിട്ടുള്ള ഇൻകം ഫ്രം സാലറിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഏതൊരു ഇൻഡിവിജ്വലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ജോലി ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും? സാലറി കിട്ടും അല്ലേ. ചിലപ്പോൾ വേജസ് ആയിരിക്കും, കൂലി ആയിരിക്കും കിട്ടുക, അതൊക്കെ എന്താണ് സാലറിയിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ 5 ഹെഡിലെ ആദ്യത്തെ ഹെഡായിട്ടുള്ള ഇൻകം ഫ്രം സാലറിയാണ് നോക്കുന്നത്. സാലറി എന്താണെന്ന് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 50 പറയുന്നുണ്ട്, ഏതൊക്കെയാണ് സാലറിയിൽ ഉൾപ്പെടുത്തുക എന്ന്. നോക്കോ, അണ്ടർ സെക്ഷൻ 15, ദി ഫോളോയിങ് ഇൻകം ഷാൾ ബി ചാർജബിൾ ടു ഇൻകം ടാക്സ് അണ്ടർ ദി ഹെഡ് സാലറീസ്. സാലറി ഹെഡിലെ ചാർജ് ചെയ്യുക ഈ 3 തരത്തിലുള്ള ഇൻകംസ് ആണ്. ഇവിടെ 3 ഇൻകം നിന്നിട്ടുണ്ട്. ഈ 3 ഇൻകമാണ് സാലറി ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഏതിൽ? സെക്ഷൻ 50 പറയുന്നത്. ഇത് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ്, സെക്ഷനിൽ പറയുന്ന കാര്യങ്ങളാണ്. ശരിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. 1, പ്രസൻറ്റ് സാലറി, പ്രസൻറ്റ് സാലറി. രണ്ടാമത്തത് അഡ്വാൻസ് സാലറി. മൂന്നാമത്തത് അരിയേഴ്സ് ഓഫ് സാലറി. 3 കാര്യങ്ങൾ. 1, പ്രസൻറ്റ് സാലറി, നിലവിലുള്ള പ്രീവിയസ് ഇയറിൽ നമുക്ക് വർക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള സാലറി. രണ്ടാമത്തെ അഡ്വാൻസ് സാലറി, നമ്മൾ അടുത്ത വർഷം വർക്ക് ചെയ്യുന്നതിന് നമുക്ക് ഇപ്പോയിൽ തന്നെ പ്രീവിയസ് ഇയറിൽ വർക്ക് ജോലി ഇപ്പോയിൽ തന്നെ പ്രീവിയസ് ഇയറിൽ തരിക. അതായത് ഇപ്പോൾ നമ്മൾ അസസ്മെൻ്റ് ഇയറിലല്ലേ, ഈ വർഷം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സാലറി നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ തന്നിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രീവിയ അതായത് ഇപ്പോൾ ഉള്ള പ്രീവിയസ് ഇയറിൽ തന്നെ തന്നിട്ടുണ്ടെങ്കിൽ അതാണ് അഡ്വാൻസ് സാലറി. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സിൽ ചാർജ് ചെയ്യണം. നമുക്ക് എപ്പോഴാണോ കിട്ടുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകം ടാക്സ് അടക്കുന്നത്. അല്ലാതെ ഏത് വർഷത്തെ ഇൻകം ആണെന്ന് നോക്കിയിട്ടല്ല. അപ്പോൾ നമ്മൾ അടുത്ത വർഷത്തെ ഇൻകം ഇപ്പോൾ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തിലാണ് ടാക്സ് ചാർജ് ചെയ്യേണ്ടത്. മറ്റൊന്നാണ് അരിയേഴ്സ് ഓഫ് സാലറി, പണ്ടെന്നോ വർക്ക് ചെയ്തതിൻ്റെ സാലറി എമൗണ്ട് ഇപ്പോഴാണ് കിട്ടുന്നതെങ്കിൽ അതും ഈ വർഷത്തെ ഇൻകത്തോട് കൂട്ടിയിട്ടാണ് ആഡ് ചെയ്യണം. അപ്പോൾ 3 തരത്തിലുള്ള സാലറിയാണ് സെക്ഷൻ 50 പറയുന്നത്. ഏതൊക്കെയാണ്? പ്രസൻറ്റ് സാലറി, അരിയേഴ്സ് ഓഫ് സാലറി, അഡ്വാൻസ് സാലറി. ഇനി അതെന്താണെന്ന് നോക്കാം. എനി സാലറി ഡ്യൂ ഫ്രം ആൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ടു ദി അസസി ഇൻ ദി പ്രീവിയസ് ഇയർ വെതർ പെയ്ഡ് ഓർ നോട്ട്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള സാലറി പ്രസൻറ്റ് എംപ്ലോയർ കയ്യിൽ നിന്നോ അതോ പാസ്റ്റ് പ്രസൻറ്റ് അല്ലെങ്കിൽ പാസ്റ്റ് കഴിഞ്ഞു പോയ ഏതെങ്കിലും എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നോ നിലവിലുള്ള പ്രീവിയസ് ഇയറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിട്ടാനായിട്ടുണ്ടെങ്കിൽ അത്, അതായത് പ്രസൻറ്റ് സാലറി, അതൊന്നെങ്കിൽ ഫോർമർ എംപ്ലോയർ ആയി നിന്നാവാം അല്ലെങ്കിൽ നിലവിലുള്ള എംപ്ലോയറുടെ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്നാവാം. ഓക്കെ, അപ്പോൾ എ സാലറി ഫ്രം അൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ടു ദി അസസി ഇൻ ദി പ്രീവിയസ് ഇയർ വെതർ പെയ്ഡ് ഓർ നോട്ട്. കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലേ എന്നുള്ളതിൽ നോക്കേണ്ട ആവശ്യമില്ല. കൊടുത്തിട്ടുണ്ടെങ്കിലും കൊടുത്തിട്ടില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അത് ഇൻകത്തിൽ ചാർജ് ചെയ്യും. അടുത്തത്, എനി സാലറി പെയ്ഡ് ഓർ അലൗഡ് ഇൻ ദി പ്രീവിയസ് ഇയർ ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് അൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ത്രൂ നോട്ട് ഡ്യൂ ഓർ ബിഫോർ ഇറ്റ് ബിക്കം ഡ്യൂ. എന്താണ്? കൊടുത്തു, ക്യാഷ് കൊടുത്തിട്ടുണ്ട്, സാലറി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഡ്യൂ ആയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, അഡ്വാൻസ് സാലറിയാണ്, ഡ്യൂ ആണിന് മുമ്പ് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സാലറി ഡ്യൂ ആവുന്നതിന് മുമ്പ് തന്നെ, കൊടുക്കാനാവുന്നതിന് മുമ്പ് തന്നെ പ്രസൻറ്റ് എംപ്ലോയറോ ഫോർമർ എംപ്ലോയറോ ഏതെങ്കിലും തരത്തിലുള്ള സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അത്, അപ്പോൾ അതാണ് ഒന്നാമത്തെ പറഞ്ഞ പ്രസൻറ്റ്, രണ്ടാമത്തത് അഡ്വാൻസ് സാലറി, മൂന്നാമത്തതാണ് എനി അരിയേഴ്സോ സാലറി പെയ്ഡ് ഇൻ ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും അരിയേഴ്സോ സാലറി പണ്ടെന്നോ കൊടുക്കാനുള്ള സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും സാലറി ഹെഡിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആര് പറയുന്നത്? സെഷൻ 50 പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള സാലറിയാണ് സെഷൻ 50 വരിക എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. ഏതൊക്കെയാണ്? പ്രസൻറ്റ് സാലറി, അഡ്വാൻസ് സാലറി, അരിയേഴ്സോ സാലറി.
ഇനി നമുക്ക് പഠിക്കേണ്ടത് ഡെഫിനിഷൻ ഓഫ് സാലറി. സാലറിയെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നാണ്. ഇവിടെ ഏതൊക്കെയാണ് സാലറി വരിക എന്നാണ്, ഇവിടെ സാലറിയിൽ എന്തൊക്കെ കൂടിയതാണ് സാലറി എന്നാണ് പറയുന്നത്. അതിലൊന്നാമത് നോക്ക്, സാലറി ഇൻക്ലൂഡ് ഫോളോ ചെയ്യുന്നത് വേജസ് മാസം മാസം കിട്ടുകയാണെങ്കിൽ സാലറി, ദിവസം കിട്ടുകയാണെങ്കിൽ എന്താണ് വേജസ് ആണ്. അപ്പോൾ വേജസ് സാലറി വരും. ഇനി ആനിറ്റി ഓർ പെൻഷൻ. ആനുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിലാണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്, മന്ത്ലി അല്ല, സാലറി അല്ല തരുന്നത്. വർഷത്തിൽ നമുക്ക് ആനുറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തേക്കുള്ള എമൗണ്ട് ആണ് തരുന്നതെങ്കിൽ അതും ഇതിൽ വരും, സാലറിയിൽ വരും. അല്ലെങ്കിൽ പെൻഷൻ, ഒരാൾ എംപ്ലോയി എന്ത് ചെയ്തു, റിട്ടയർഡായി കഴിഞ്ഞാൽ സ്ഥാപനം എന്ത് ചെയ്യും, ചിലപ്പോൾ പെൻഷൻ കൊടുക്കും. ആ പെൻഷൻ കിട്ടുന്ന എമൗണ്ട്, ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് പെൻഷൻ കിട്ടും, ആ പെൻഷൻ കിട്ടുന്ന എമൗണ്ട് സാലറി എഡിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഒന്നാമത്തെ വേജസ്, രണ്ടാമത്തെ ഇനി ആനുറ്റി ഓർ പെൻഷൻ, മൂന്നാമത്തത് ഇനി ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ എംപ്ലോയർ ഇത്രയും കാലം നിങ്ങൾ വർക്ക് ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ലംസ് എമൗണ്ട് എന്ത് ചെയ്യണം കൊടുക്കുകയാണെങ്കിൽ അതിന് എന്ത് പറയാം, ഗ്രാറ്റുവിറ്റി എന്ന് പറയാം. ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് സമയത്താണ് എന്ത് കിട്ടുക, ഗ്രാറ്റുവിറ്റി. 20 lakh, 30 lakh ഒക്കെ എംപ്ലോയർ നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ആ എംപ്ലോയിക്ക് കൊടുക്കുന്ന എമൗണ്ട് ആണ് എന്ത്, ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഫീസ്. സാലറിക്ക് പകരം നമുക്ക് ഫീസ് തരിക, കമ്മീഷൻ തരിക, പെർക്ക് സെറ്റ്, ഫീസോ കമ്മീഷൻ. പെർക്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സൗകര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് ഭക്ഷണം തരിക, ഉച്ചയ്ക്ക് എന്നും ഭക്ഷണം തരിക, അതൊരു പെർക്ക് സെറ്റാണ്. നമ്മുടെ കമ്പനിയുടെ കാറ് നമുക്ക് ഉപയോഗിക്കാൻ തരിക, അവരുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തരിക, അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തരിക, അങ്ങനെ നമുക്ക് എന്തെങ്കിലും സൗകര്യം. അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ നമുക്ക് സൗജന്യ ചികിത്സ തരിക, അതൊക്കെ നമുക്ക് എന്താണ് പെർക്ക് സെറ്റാണ്. നമുക്ക് ക്യാഷായിട്ടല്ല തരുന്നത്, സൗകര്യമായിട്ട് എന്തെങ്കിലും തരികയാണെങ്കിൽ അതാണ് എന്ത് പെർക്ക് സെറ്റ്. മറ്റൊന്ന് പ്രോഫിറ്റ് ലിയോ സാലറി. സാലറിക്ക് പകരമായിട്ട് പ്രോഫിറ്റ് തരിക. നമ്മുടെ എംപ്ലോയി പറയുകയാണ് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യുന്നില്ല, സാലറി തരുന്നില്ല, പകരം എന്ത് ചെയ്യുക, കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ 10% നിനക്ക് തരാം എന്ന് പറയുകയാണെങ്കിൽ ആ എമൗണ്ട് അതെന്ത് കൂട്ടണം, സാലറി എടുത്ത് തന്നെയാണ് കൂട്ടേണ്ടത്. പ്രോഫിറ്റ് ആണെങ്കിലും അത് ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്നതാണെങ്കിൽ അതെന്താണ്, സാലറി എഡിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഫീസ്, കമ്മീഷൻ, പെർക്ക് സെറ്റ്, എന്തെങ്കിലും സൗകര്യങ്ങൾ കൊടുക്കുന്നതാണ് പ്രോഫിറ്റ് ലിയോ ഓഫ് സാലറി. നെക്സ്റ്റ് അഡ്വാൻസ് പേയ്മെൻ്റ് ഓഫ് സാലറി. അഡ്വാൻസ് കൊടുക്കുക സാലറിയുടെ. നെക്സ്റ്റ് ലീവ് സാലറി, അതായത് ഒരാൾക്ക് 20 or 30 ലീവ് ഒരു വർഷത്തിൽ എടുക്കാൻ പറ്റും, ആ എംപ്ലോയി എന്ത് ചെയ്തില്ല, ഈ ലീവ് ഒന്നും എടുത്തില്ല വിചാരിക്കുക, അപ്പോൾ ആ എടുക്കാത്തതിന് അദ്ദേഹത്തിന് അധികമായിട്ട് എമൗണ്ട് കൊടുക്കുന്നതാണ് ലീവ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ലീവ് എടുക്കാതെ ആ ദിവസം കൂടി അദ്ദേഹം വർക്ക് ചെയ്തില്ലേ, ആ അധികം വർക്ക് ചെയ്ത ദിവസത്തിന് എന്ത് ചെയ്യും, അവർക്ക് സാലറി കൊടുക്കും, ആ സാലറിയാണ് ലീവ് സാലറി. മറ്റൊന്ന് ആനുവൽ അക്രീഷൻ. ആനുവൽ അക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കഗ്നൈസർ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ വരുന്നതാണ്. എംപ്ലോയർ എംപ്ലോയിയുടെ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് 12% കൂടുതലുള്ള സാലറിയുടെ 12% കൂടുതലുള്ള ഒരു തുകയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ ആ അധികമുള്ള തുകയാണ് ആനുവൽ അക്രീഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന പോർഷൻ മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സാലറിയുടെ എഡിലതുകൂടി ഉൾപ്പെടുത്തി പഠിക്കാം. ഓക്കെ, അപ്പോൾ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും, വേജസ് വരും, ഇനി ആനുറ്റി ഓർ പെൻഷൻ വരും, ഗ്രാറ്റുവിറ്റി വരും, ഫീസ്, കമ്മീഷൻ, പെർക്ക് സെറ്റ്, പ്രോഫിറ്റ് ലോസ് സാലറി, അഡ്വാൻസ് പേയ്മെൻ്റ് ഓഫ് സാലറി, ലീവ് സാലറി, ആനുവൽ അക്രീഷൻ. ഓക്കെ, സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹെഡിൽ എന്തൊക്കെ ഇൻകംസ് ആണ് ഉൾപ്പെടുത്തുന്ന സെക്ഷൻ 50 പറഞ്ഞു, ഇതൊക്കെയാണ് അഡ്വാൻസ് സാലറി, അരിയസ് ഓഫ് സാലറി, അതുപോലെ തന്നെ പ്രസൻറ്റ് സാലറി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. സാലറിയിൽ ഒരു കാര്യം കൂടി കൂട്ടി പഠിക്കുക, സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബേസിക് പേ പ്ലസ് ബേസിക് പേ. അതായത് നമുക്ക് സാലറി ഇനത്തിൽ ബേസിക്കായിട്ട് കിട്ടുന്ന എമൗണ്ട് പ്ലസ് അലവൻസസ്. അലവൻസസ് എന്ന് പറഞ്ഞാൽ ഡിആർഎസ് അലവൻസ്, മെഡിക്കൽ അലവൻസ് ആ കിട്ടില്ലേ, അങ്ങനെ അലവൻസസ് പ്ലസ് പെർക്ക് സൈസ്. നേരത്തെ പറഞ്ഞു നമുക്ക് കിട്ടുന്ന ഒരുപാട് സൗകര്യങ്ങൾ, മെഡിക്കൽ ഫെസിലിറ്റീസ് കിട്ടുക, അതുപോലെ തന്നെ ഫ്രീ ലഞ്ച് കിട്ടുക, ടീ, സ്നാക്സ് അതൊക്കെ കിട്ടുന്നതൊക്കെ എന്താണ് പെർക്ക് സൈറ്റാണ്. പ്ലസ് പ്രോഫിറ്റ് ഇൻ ലിയു ഓഫ് സാലറി, പ്രോഫിറ്റ് ഇൻ ലിയു ഓഫ് സാലറി. സാലറിക്ക് പകരമായിട്ട് നമുക്ക് പ്രോഫിറ്റ് തരികയാണ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും സാലറിക്ക് പകരമായിട്ട് പ്രോഫിറ്റ് തരികയാണെങ്കിൽ അത്. അപ്പോൾ ഈ 4 ബേസിക് പേ പ്ലസ് അലവൻസ് പ്ലസ് പെർക്ക് സെറ്റ് പ്ലസ് പ്രോഫിറ്റ് ലിയോ സാലറി, 4 കൂട്ടിയിട്ട് അതിൽ നിന്നും 3 കുറക്കണം. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കുറക്കണം. പിന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ കുറക്കണം, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് അതിൽ നിന്നും കുറക്കണം. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ടാക്സ്. പ്രൊഫഷണൽ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരു എംപ്ലോയി എന്ന നിലയ്ക്ക് നമ്മൾ ടാക്സ് അടക്കണം, ആ ടാക്സ് അടക്കുന്ന തുകയാണ് പ്രൊഫഷണൽ ടാക്സ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പഠിക്കുക.
സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പേ പ്ലസ് അലവൻസ് പ്ലസ് പെർക്വിസൈറ്റി പ്ലസ് പ്രോഫിറ്റ് ലോ സാലറി ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആൻഡ് പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ടാക്സ്. ഓക്കെ, ബേസിക് പേ പ്ലസ് അലവൻസ് പ്ലസ് പെർക്വിസൈറ്റി പ്ലസ് പ്രോഫിറ്റ് ലോ സാലറി മൈനസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആൻഡ് പ്രൊഫഷണൽ ടാക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.